ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്നും കാണുമായിരുന്നല്ലോ. ഇരുന്നാട്ടെ. ക്രമസമാധാനത്തിന്റെ ശബ്ദം അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ കവാടം വരെ കേൾക്കാലോ ഇട്ടിച്ച. ഏതൊരു കസേരയുടെ കാര്യമല്ലേ പറഞ്ഞോണ്ടിരുന്നത്? അതെ, ഒഴിഞ്ഞിടക്കുന്ന സിറ്റി കമ്മീഷണർ കസേര. നമ്മുടെ DYSP ശിവാനന്ദനെ അവിടെ പിടിച്ചിരുന്ന കാര്യം മാമാജിയുമായിട്ടൊന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതിന് മാമാജി ആ കസേരയായിട്ട് എന്ത് ബന്ധം? അല്ല, ഞാനിവിടെ ഇരിക്കുന്നെങ്കിലും തീരുമാനങ്ങളൊക്കെ അവിടെ നിന്നാണല്ലോ. മാത്രമല്ല, ശിവാനന്ദൻ കുറച്ചു നാളായി കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമാണിത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗം അങ്ങേർക്ക് IPS കൊടുത്തിട്ടുണ്ട്. അതെയോ? അത് ഞാൻ അറിഞ്ഞില്ല. ഭരണകക്ഷിയിലെ രാഷ്ട്രീയ ഏമാന്മാർ കാലാകാലങ്ങളിൽ വട്ടം കൂടിയിരുന്ന് അവരുടെ കാലും വാലും നക്കുന്ന ഏതരപ്പയ്ക്കും ഓശാരം കൊടുക്കുന്ന ഒരു IPS ഉണ്ട്, ഇന്ത്യൻ പൊളിറ്റിക്കൽ സേവ. സോഷ്യൽ സ്റ്റാറ്റസിന്റെ പകിട്ടുകൂട്ടാൻ കെട്ടുതാലി പോലും മറന്ന് വേണ്ടാത്തടത്തൊക്കെ കയറി ഇറങ്ങുന്ന കൊച്ചമ്മമാരുടെ കാവൽ പട്ടികളാകാനുള്ള ലൈസൻസ്. എന്നാൽ ജന്മസിദ്ധമായ ഇന്റലിജൻസും കോഷ്യൻസും ഉപയോഗിച്ച് മത്സര പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയവന്റെ IPS അതല്ല. അതിനെ ഇന്ത്യൻ പോലീസ് സർവീസ് എന്നാ പറയാറ്. ക്രമസമാധാനത്തിന്റെ ഭരണചക്രം തിരിക്കാൻ യോഗ്യത നേടിയ മാൻ പവറിന്റെ IPS. അങ്ങനെ ഒരാളുണ്ട് ഇവിടെ. യെസ്, ഋഷികേഷ് പരമേശ്വരൻ നമ്പൂതിരി IPS. നിങ്ങൾ ഈ പറഞ്ഞ കസേരയിൽ അദ്ദേഹം ഇരിക്കും. ഒരു റിട്ടയർഡ് IPSകാരന്റെ പല്ലില്ലാത്ത കൽപ്പനയല്ല ഇത്. നിങ്ങൾ ഇരിക്കുന്ന ഈ കസേര താങ്ങി നിർത്തുന്ന പാർട്ടി സെക്രട്ടറിയുടെ ഓർഡർ. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഡൺ റൈറ്റ് നൗ.